ലോകത്തിൻ സാന്നിധ്യം, ദീപവചനത്തിന് അഭിഷേകം, മഹിമയിൽ മാനിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും യേശുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. 51 സങ്കീർത്തനം 11 തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് ഹൃദയ തകർച്ചയോട് ഏറ്റുപറയുകയാണ്, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവാണ് ദാവീദ്. തനിക്ക് ഒത്തിരിയേറെ അധികാരവും രാജസ്ഥാനവും പദവിയും സമ്പത്തും ആൾബലവും അതിലേറെ സ്വാധീനവും എല്ലാം ഉണ്ട്. എന്നാൽ ദാവീദിൻ്റെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ്? കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. രാജസ്ഥാനം എടുത്തു കളഞ്ഞാലും എൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയാലും എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയാലും എൻ്റെ ബന്ധങ്ങളും സ്വാധീനങ്ങളെല്ലാം ഇല്ലാതായാലും അവിടുത്തെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഹൃദയ നുറുക്കത്തോടുകൂടിയ പ്രാർത്ഥന. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ മുൻപിലുള്ള ഒരു നിഷ്കളങ്കമായ ഏറ്റുപറച്ചിലാണിത്. അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധി നമുക്കും ഏറ്റുപറയാം, കർത്താവെ മറ്റെന്തിനേക്കാളും എനിക്ക് ആവശ്യം അവിടുത്തെ ആത്മാവിനെയാണ്, ആത്മസാന്നിധ്യമാണ്, ആത്മശക്തിയാണ് കർത്താവേ, അവിടുത്തെ റൂഹായുടെ അഭിഷേകമാണ്. നമുക്ക് എത്ര പേർക്ക് ആത്മാർത്ഥമായി കർത്താവിനോട് തെറ്റു പറയാൻ പറ്റും? നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആത്മാ സാന്നിധ്യം ഇറങ്ങുവാൻ, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ ആത്മാവിന്റെ തീയിൽ പ്രകാശിതമാകുവാൻ, നമ്മുടെ കൂട്ടായ്മകളും തലമുറകളും ആത്മശക്തിയാൽ പൂരിതമാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങൾ, നമ്മുടെ ഹൃദയത്തെ അലട്ടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മക്കളെ പ്രതിയുള്ള ആകുലതകൾ, ജീവിതത്തിൽ അടിക്കടിക്കുണ്ടായ പരാജയങ്ങൾ, നഷ്ടങ്ങൾ, കുടുംബജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകൾ, അസ്വസ്ഥതകളെല്ലാം നമ്മെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികൾ എന്തുമാവട്ടെ, കർത്താവിന്റെ വിശ്വസ്തതയിൽ ശരണപ്പെടുക. കർത്താവിന്റെ വിശ്വസ്തതയിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ആരാധന, ആരാധന. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ വരണമേ, ആത്മാവേ, അവിടുത്തെ പരിശുദ്ധ ആത്മാവിനെ കർത്താവേ നീ വർഷിക്കണം. ആത്മ സാന്നിധ്യം ഞങ്ങളിലേക്ക് പകരണം. സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണം. ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ, ഉണർവിൻ കാറ്റായി, ഉണർവിൻ കാറ്റായി, കൃപയുടെ തീയായി, കൃപയുടെ തീയായി, വചനാഭിഷേകമായി, വചനാഭിഷേകമായി, വ്യക്തി ജീവിതത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ആത്മ നിറവിൽ പരിശുദ്ധാത്മാവിന് പുതുബലം ഞങ്ങൾക്ക് തരണമേ, ഒരു പുതു ശക്തി തരണമേ, പുതിയ പുതിയ ദർശനങ്ങൾ നൽകണമേ, ഞങ്ങൾ പോകേണ്ട വഴി കാണിച്ചു തരണമേ. ആത്മാവേ, ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരണമേ. ആത്മാവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ എളിമപ്പെടുത്തി പുറമായ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. പവർ, ഗ്ലോറി. ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ,
പുതു തലമുറ ഇത എഴുന്നേൽക്കുന്നു. ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ, പുതു തലമുറ ഇത എഴുന്നേൽക്കുന്നു. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലം, ഒന്നിച്ചൊന്നായി നിന്നിടം നാം യേശുവിനായി. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവിനായി നിലകൊള്ളാം, സത്യവചനത്തിനായി നിലകൊള്ളുവാൻ? ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവ പ്രവൃത്തികൾ. ആമേൻ, ആമേൻ. ഹല്ലേലൂയാ. യെസ് ലോർഡ്. ദൈവ പ്രവൃത്തികൾ ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവ പ്രവൃത്തികൾ. ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ, പുതു തലമുറ ഇത എഴുന്നേൽക്കുന്നു. ഉണർവിൻ തലമുറകൾ അനോയിന്റ് ചെയ്യണമേ, തലമുറകൾ അഭിഷേകം ചെയ്യണമേ. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി. ഹല്ലേലൂയ, ഗ്ലോറി. അനോയിന്റ് അനോയിന്റ്, അഭിഷേകം തുറന്നു വിടുക. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവ പ്രവൃത്തികൾ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവ പ്രവൃത്തികൾ. ദൈവ പ്രവൃത്തികൾ, ദൈവ പ്രവൃത്തികൾ, ദൈവ പ്രവൃത്തികൾ, ദൈവ പ്രവൃത്തികൾ. ആത്മശക്തിക്കായി, ആത്മാഭിഷേകത്തിനായി, മുഖവരുന്ന അഗ്നിക്കായി, ഈ സാന്നിധ്യത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് സംഘത്തോട് ഉച്ചത്തിൽ വിളിക്കുന്നു. ആത്മാവിന്റെ മാറ്റപ്പെടട്ടെ. റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അനോയിന്റിംഗ്, അനോയിന്റിംഗ്, അനോയിന്റിംഗ്. കർത്താവിന്റെ തിരിച്ചോറയാൻ ഞങ്ങൾ കഴുകപ്പെടണം. കർത്താവിന്റെ ചങ്കിലെ ചോറയാൻ ഞങ്ങൾ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം, നിർമ്മലരാകട്ടെ. താങ്ക് യു ജീസസ്. പരിശുദ്ധമ മാതാവേ, സൗസേ പിതാവേ, സകല വിശുദ്ധരെ മലാഖമാരെ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻവചനം ധ്യാനിക്കുമ്പോൾ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ദൈവവചനം എത്ര മാധുര്യമുള്ളതാണ്! കർത്താവിൻ്റെ വചനം ഭക്ഷിക്കും തോറും നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തെ നമ്മൾ സ്നേഹത്തോടെ സ്വന്തമാക്കുമ്പോൾ നാം അവിടത്തോടെ ഐക്യപ്പെടുകയാണ്. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ, ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രയോ ആയിരക്കണക്കിന് വചനങ്ങൾ കേട്ടവരും വായിച്ചവരുമാണ് നമ്മൾ. ഈ നാളുകളിൽ ദൈവവചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കുന്തോറും നാം അവിടുത്തെ കണ്ടുമുട്ടുകയാണ്, നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടുകയാണ്. അവൻ്റെ പരിശുദ്ധി, അവിടുത്തെ മഹത്വം, നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തത, സ്നേഹം, കാരുണ്യം, മനസ്സലിവ്, അവിടുത്തെ പരിപാലനം, എല്ലാം എല്ലാം നാം ആവോളം ആവോളം രുചിച്ചറിയുവാൻ തക്ക വിധം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന അഭിഷേകത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ്.
ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ഫലങ്ങൾ. നമുക്കറിയാം ആത്മാവിന്റെ അഭിഷേകം ഒത്തിരിയേറെ റിസൾട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നുണ്ട്. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് അഭിഷേകം കൊണ്ടുവരുന്നത്! നമ്മുടെ വ്യക്തി ജീവിതത്തിലാകട്ടെ, കുടുംബങ്ങളിലാകട്ടെ, സഭയിലാകട്ടെ, ആത്മാവിന്റെ അഭിഷേകം ഒത്തിരിയേറെ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയുന്നുണ്ട്. മറ്റെന്തിനേക്കാളും ഈ നാളുകളിൽ ആത്മാവിന്റെ അഭിഷേകത്തിനായി നമ്മൾ ഹൃദയം തുറന്ന് ആഗ്രഹിക്കണം. അതിനായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഈ ജൂലൈ മാസം നമ്മൾ ആദ്യ ദിനങ്ങളിലാണ്. കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിനായി സമർപ്പിക്കപ്പെട്ട മാസമാണിത്. ഹോളി ബ്ലഡ്. ഈശോയുടെ പരിശുദ്ധ രക്തം ധ്യാനിക്കുവാനും കർത്താവിൻ്റെ തിരുച്ചോരയിലൂടെ ലഭ്യമായ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കുവാനും തിരുരക്തത്തിൻ്റെ ശക്തി അനുഭവിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുവാനും തിരുസഭ നമുക്ക് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട മാസമാണ് ഈ ജൂലൈ മാസം. കർത്താവിൻ്റെ തിരുച്ചോരയുടെ ശക്തി ദിനംതോറും നമ്മൾ അനുഭവിച്ച് ജീവിക്കണം. അവിടുത്തെ രക്തം കുടിക്കുന്നവരായി, അവിടുത്തെ മാംസം ഭക്ഷിക്കുന്നവരായി നമ്മൾ ദിനം പ്രതി മാറുമ്പോൾ ആത്മശക്തി നമ്മൾ വർദ്ധിച്ചു വർദ്ധിച്ച് പെരുകി 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 വരികയാണ്, വർദ്ധിച്ചു വരികയാണ്. സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുച്ചോരയുടെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അഭിഷേകത്തിൻ്റെ ഫലങ്ങൾ, ഒത്തിരിയേറെ ഫലങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അത് പത്തല്ല, 1000 ദിവസം പ്രസംഗിച്ചാൽ ധ്യാനിച്ചാലും നമുക്ക് മനസ്സിലാക്കാനോ നമുക്ക് ചിന്തിക്കാനോ കഴിയാത്ത വിധം അത്രമാത്രം നന്മകളാണ് ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഒന്നാമത്തെ റിസൾട്ട്, ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ കർത്താവ് നമ്മളെ പൂരിതമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ടത് ഒരു ട്രാൻസ്ഫോർമേഷനാണ്. നമ്മുടെ ജീവിതം കർത്താവിനായി രൂപാന്തരപ്പെടുകയാണ്. ഹോളി സ്പിരിറ്റ് അതാണ് ചെയ്യുന്നത്. യേശു ക്രിസ്തുവിനായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു, കർത്താവിനോട് നമ്മളെ അനുരൂപരാക്കി മാറ്റുന്നു. യെസ്, ലോകത്തോടുള്ള അനുരൂപതയല്ല, കർത്താവിനോട് നമ്മൾ അനുരൂപരാക്കുന്നു. ഈ ലോകത്തോടും ലോകത്തിൻ്റെ മോഹങ്ങളോടുമുള്ള ഒരു നിസ്സംഗത, വേർപാട്, ഒരു അകൽച്ച നമുക്ക് ആത്മാവ് തരികയാണ്. പകരം കർത്താവിനോടുള്ള കൂട്ടായ്മയിലേക്ക്, നമ്മുടെ കർത്താവിനോടുള്ള വ്യക്തിബന്ധത്തിലേക്ക് അവിടുത്തോട് നമ്മൾ അനുരൂപരാക്കി അഭിഷേകം ഓരോ ദിവസവും നമ്മളെ രൂപപ്പെടുത്തി രൂപപ്പെടുത്തി മെനഞ്ഞ് മെനഞ്ഞ് നമ്മളെ വാർത്തെടുക്കുകയാണ്. ഒരു വ്യക്തിയുടെ മേൽ ആത്മാവിൻ്റെ തീ ഇറങ്ങിയാൽ, അഭിഷേകം ഇറങ്ങിയാൽ, ആ വ്യക്തി പിന്നെ ഒരിക്കലും പഴയതുപോലെയല്ല. പഴയതുപോലെ നമുക്ക് പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റില്ല. പഴയതുപോലെ കള്ളം പറയാൻ, ചതി പറയാൻ, അരിശം പറയാൻ, പാഴ്വാക്കുകൾ പറയാൻ, വ്യർത്ഥ ഭാഷണത്തിൽ മുഴുകാൻ, ലൗകിക ഭാഷണങ്ങൾ നടത്തി ആത്മാവിനെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധരങ്ങളിൽ നിന്ന് ആത്മാവിനെ തൊട്ടുണർത്തുന്ന ആത്മീയ വജസ്സുകൾ വരും. സ്നേഹത്തിൻ്റെ, കൃപയുടെ, അഭിഷേകത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ് നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത്. അതോടെ പൗലോസിലേ പറയുന്നത്, ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, മറ്റുള്ളവർക്ക് ആത്മീയ ചൈതന്യം പകരുന്ന വാക്കുകൾ നിങ്ങൾ അധരങ്ങളിൽ നിന്ന് പുറപ്പെടണം. സഹോദരങ്ങളെ, നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് അനോയിന്റിങ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:4. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരം അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ വചനം എന്താണ് നമ്മോട് പറയുന്നത്? ആത്മാവ് തരുന്ന ആലോചന എന്താണ്? അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവർ അനോയിന്റഡായ ആത്മാവിന്റെ തീ സാന്നിധ്യം അവരിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോസ്തലന്മാരിലേക്ക് അവരുടെ ജീവിതങ്ങൾ യേശുവിനായി രൂപാന്തരപ്പെട്ടു. നാം തിരുവചനത്തോട് വരുന്നുണ്ട്. ഈ ആത്മീയ അഭിഷേകത്തോടെ പത്രോസ്ലീഹ കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോസ്തല പ്രവർത്തനം 2:37.
അവിടെ ഹൃദയം നുറുങ്ങി. ഈ വചനം കേട്ടവരുടെ എല്ലാം ഹൃദയത്തിന് നുറുക്കമുണ്ടായി. അവരെല്ലാം ഓടിച്ചെന്ന് പറഞ്ഞു, വാട്ട് ഷാൾ വി ഡു? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് കർത്താവിനെ ലഭിക്കുവാൻ, യേശുവിനെ കണ്ടുമുട്ടുവാൻ, അവിടുത്തെ വചനത്തെ സ്വന്തമാക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹൃദയ നുറുക്കത്തോടെയാണ്, പൊട്ടിക്കരഞ്ഞ് ചങ്ക നുറുങ്ങിക്കൊണ്ടാണ് ആയിരങ്ങൾ പത്രോസയുടെ അരികിലോട്ട് ഓടി വന്നത്. അവിടെ ജീവിതം രൂപാന്തരപ്പെടുകയാണ്. അഭിഷേകം ഇറങ്ങുമ്പോൾ, ആത്മാവിന്റെ ശക്തിയുടെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നു. ഒരിക്കലും ഇനി പഴയതുപോലെയല്ല. പാപ ബന്ധനങ്ങളോട്, ജഡീകതകളോട്, ഈ ലോകത്തിന് ദുഷിപ്പുകളോട്, ഈ ലോക മോഹങ്ങളോട്, ശരീരത്തിന്റെ പ്രവണതകളോട്, സുഖലോലുപതയോട് എല്ലാം എല്ലാം വിട പറഞ്ഞുകൊണ്ടുള്ള ഒരു കൃപാജീവിതം നയിക്കുവാൻ ആത്മാവിന്റെ അഭിഷേകം എന്നെയും നിന്നെയും പ്രാപ്തമാക്കുകയാണ്. അതേ സഹോദരങ്ങളെ, ഒന്നാമത്തെ റിസൾട്ട് അതാണ്. അഭിഷേകം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. എത്രയെത്ര ജീവിതങ്ങളാണ് അല്ലേ. ഇതിനോട് ബന്ധത്തിൽ നൂറലായിരക്കണക്കിന് അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. എന്തുമാത്രം ജീവിതങ്ങളെ അഭിഷേകം രൂപാന്തരപ്പെടുത്തി. ആത്മാവിന്റെ ഒരു സ്പാർക്കുണ്ടായപ്പോൾ ജീവിതങ്ങൾ നവീകരിക്കപ്പെട്ടു, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു, തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിതമായി, ജഡികതിയിൽ ജീവിച്ച അനേകം ആത്മാക്കൾ വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിക്കാൻ തുടങ്ങി. വിശ്വാസമില്ലാത്ത അനേകം ആത്മാക്കളിൽ സത്യവിശ്വാസത്തിന്റെ വെളിച്ചം കത്തുകയാണ്. എപ്പോൾ? അഭിഷേകം ഇറങ്ങിയപ്പോൾ, ആത്മാവിന്റെ പ്രവർത്തനം സംഭവിച്ചപ്പോൾ. എന്തുമാത്രം വ്യക്തികള് നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനായി സമർപ്പിച്ചു. സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് ഈ അനോയിന്റിങ് ആവശ്യമാണ്. ഇന്ന് അടിസ്ഥാന മാനസാന്തരങ്ങൾ ഒത്തിരി ഒത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം. കർത്താവിനായി ജീവിതങ്ങൾ അധികം രൂപാന്തരപ്പെടുന്നില്ല. നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുവാൻ പലപ്പോഴും നമ്മൾ കർത്താവിനെ വേണ്ട വിധം അനുവദിക്കുന്നില്ല. അനുഗ്രഹങ്ങളും ഭൗതിക നന്മകളും ഒക്കെയായി നമ്മളിങ്ങനെ സാഘോഷം നടക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കുവാൻ, കഴുകുവാൻ, കർത്താവിന് യോജ്യമല്ലാത്ത നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് ചെത്തിക്കളയുവാൻ, പിഴുതു മാറ്റുവാൻ നമ്മളെത്ര പേര് കർത്താവിന് അനുവദിക്കുന്നുണ്ട്? ആത്മാവിനെ അതിനായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് വിളിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമുക്കിന്ന് ആവശ്യം ഒരു രൂപാന്തരീകരണമാണ്. കർത്താവിനോടുള്ള ആ അനുരൂപനമാണ്, കർത്താവിനോടുള്ള ഐക്യപ്പെടലാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം, അഭിഷേകം നമ്മെ ധൈര്യമുള്ളവരാക്കുന്നു, ധീരതയുള്ളവരാക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:13 പത്രോസ് ശ്ലീഹായുടെയും യോഹന്നാൻ ശ്ലീഹായുടെയും ധൈര്യം കണ്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു. ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? ഇവർ വിദ്യാഹീനരാണ്, അറിവില്ലാത്തവരാണ്, ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? എവിടെ നിന്ന് കിട്ടിയത്? ആത്മാവിന്റെ തീ ഇറങ്ങിയപ്പോൾ അഭിഷേകത്തിനൊരു വേവ് തരംഗം സ്ത്രീകന്മാരിൽ ആഞ്ഞടിച്ചപ്പോൾ അവരുടെ ഭയം ധൈര്യമായിട്ട് മാറി. ഒരു അടിച്ചു തെളിക്കുന്ന അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ഒരു സാധാരണ സ്ത്രീയുടെ മുമ്പിൽ മുട്ടുകൂട്ടിയിടിച്ച് തൻ്റെ പ്രിയപ്പെട്ട കർത്താവിനെ തള്ളിപ്പറഞ്ഞ്, ഞാൻ അവൻ അറിയുകയില്ല എന്ന് പറഞ്ഞ് പത്രോസിലേക്ക് ശപിക്കാനും പ്രാഗാനും തുടങ്ങി. അവൻ ഇതാൽ ഇതിനപ്പുറം കിട്ടണം, അവൻ ഇതിന് യോഗ്യനാണെന്ന് പറഞ്ഞ് ഏ കർത്താവിനെ തള്ളിക്കളയുകയാണ് പത്രോസിലേക്ക്. സോ ജീവന് വേണ്ടി, തൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി, പിലാത്തോസിന് മുൻപിലല്ല, ഒരു സ്ലീപ്പറ്, ഒരു അവിടെ അടിച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു സാധാരണ സ്ത്രീയുടെ മുൻപിൽ. അങ്ങനെ ആയിരുന്ന പത്രോസ് ഇപ്പോൾ ഇതാ ജനപ്രമാണികളുടെയും പുരോഹിത പ്രവചകന്മാരുടെയും അധികാരികളുടെ മുൻപിൽ ചങ്കൂറ്റത്തോടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നു, കർത്താവിന്റെ വചനത്തെ പ്രഘോഷിക്കുന്നു. പത്രോസിന് ധൈര്യം കണ്ടപ്പോൾ ഇവർക്കെല്ലാം ആശ്ചര്യമുണ്ടായി. എന്തുകൊണ്ടാണ് ഈ ധൈര്യം? അഭിഷേകം പകർന്നു കൊടുത്തതാണ്, അനോയിന്റിങ്. അതുകൊണ്ടാണ് സുഭാഷിതം 28:1 പറയുന്നത്, ആരും പിന്തുടരാത്ത സമയത്തും ദുഷ്ടർ ഭയന്ന് വിറയ്ക്കുന്നു, എന്നാൽ നീതിമാന്മാരാകട്ടെ സിംഹത്തെ പോലെ ധീരരാണ്. ഹല്ലേലൂയ. സിംഹത്തെ പോലെ ഇന്ന് അനേകരെ ഭയം പിടികൂടിയിരിക്കുക. ഭയം നമ്മളെ പാരലൈസ് ചെയ്ത് കളയും.
വിട്ടുമാറാത്ത രോഗങ്ങളെ കുറിച്ചുള്ള ഭയം, സാമ്പത്തികമായ കടബാധ്യതകൾ, എങ്ങനെ പോയാൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്നില്ല, എങ്ങനെ മുന്നോട്ട് പോകും, മുന്നിലേക്ക് നോക്കുമ്പോൾ ഇരുട്ട് മാത്രം. സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം ഭയപ്പെട്ട് ജീവിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. കുടുംബങ്ങളിലുള്ള കലഹവും അസ്വസ്ഥതയും സമാധാനമില്ലായ്മയും മൂലം ഭയപ്പെട്ട് ഇങ്ങനെ പോയാൽ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താകും, ഇത് നശിച്ചു പോകുമല്ലോ, എൻ്റെ കുടുംബം തകർന്നു പോകുമല്ലോ എന്ന് ആദി പിടിച്ച് ആകുലപ്പെട്ട് ഭയത്തോടെ ജീവിക്കുന്ന അനേകം ജീവിതങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ ഇടയിലുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പലരും ഇപ്രകാരം വേദനിക്കുന്നവരാണ്, പ്രയാസപ്പെടുന്നവരാണ്. മക്കളെ ഓർത്ത് ഭയപ്പെടുന്നവർ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന, പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ട് തൻ്റെ വിശ്വാസത്തെ വിട്ടുപേക്ഷിക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കാത്ത, കുടുംബത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത അനേകം മക്കളെ ഓർത്ത് നീറുന്ന ഭയപ്പാടോടെ ജീവിക്കുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. സഹോദരങ്ങളെ, ചിലർക്ക് മരണഭയമാകാം, എന്തുമാവട്ടെ നമ്മുടെ ഭയപ്പാടുകൾ എന്തുമാവട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം പറയുന്നു, അഭിഷേകം നിന്നെ ധൈര്യത്തിൽ സ്ഥിരപ്പെടുത്തും. യെസ്, അഭിഷേകം നിന്നെ ധീരതയുള്ളവനാക്കും, ധീരതയുള്ളവളാക്കും. ആത്മശക്തി അനോയിൻറ്റിങ് തരുന്ന വലിയൊരു റിസൾട്ടാണ്, വലിയൊരു റിസൾട്ടാണ്. സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. നമുക്കിനി ധൈര്യം ആവശ്യമാണ്, സഭയിലാകട്ടെ കുടുംബങ്ങളിലാകട്ടെ. ഇന്നൊരു ഭയമാണ്, നമുക്കൊക്കെ ഒരു ഭയമാണ്, എന്താവും, എങ്ങനെയാവും, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും, ഒരു ഭയപ്പാടിലാണ് നമ്മൾ. നമുക്കൊരു സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഒരുപാട് നമ്മൾ അസ്വസ്ഥരാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക, അവിടുത്തെ അഭിഷേകത്തിനായി ചങ്ക് തുറന്ന് നീ കരമുയർത്തുക. ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ ഭയത്തിൻ്റെ കെട്ടുപാടുകൾ പൊട്ടിപ്പോകും, നമ്മൾ ധൈര്യത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെടും, ധൈര്യത്തിൻ്റെ ആത്മാവിൽ നിറയും. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കണം, കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള സമർപ്പണമാണ് അഭിഷേകം തരുന്നത്. കർത്താവിന് സാക്ഷ്യം നൽകുന്നത് നീ ലജ്ജിക്കരുത്, 1-8 വചനമാണ് കേട്ടോ, 2 തിമോത്തി. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഒരു അടിസ്ഥാന പ്രശ്നമാണ് നമുക്ക് സാക്ഷ്യം നൽകാൻ പറ്റുന്നില്ല. നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആകാം, നമ്മുടെ കുടുംബ സാഹചര്യങ്ങളാകാം, നമ്മുടെ മുൻപിലുള്ള ചില ഭയപ്പാടുകളാകാം, ചില പ്രതിസന്ധികളാകാം, നമ്മളെ പുറകോട്ട് വലിക്കുകയാണ്. അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ ഏത് സാഹചര്യത്തിൽ എവിടെയും കർത്താവിനെ സാക്ഷ്യം വഹിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, അവിടുത്തെ വചനം ജീവിച്ച് വചനത്തെ പ്രഘോഷിക്കുവാനുള്ള ഒരു ചങ്കൂറ്റം, തീഷ്ണത, ഒരു കമ്മിറ്റ്മെൻറ്റ് അഭിഷേകം നമുക്ക് തരികയാണ്. യെശയ്യാ പ്രവചനം 43:10 പറയുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. യെസ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. വീണ്ടും കർത്താവ് പറഞ്ഞു, അപ്പോസ്തല പ്രവർത്തനം 1:8, ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ എനിക്ക് സാക്ഷികളാകും, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. യെസ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. സഹോദരങ്ങളെ, കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടോ, നമ്മുടെ മസിൽ പവർ കൊണ്ടോ, നമ്മുടെ പൊളിറ്റിക്കൽ പവർ കൊണ്ടോ, നമ്മുടെ പണശക്തി കൊണ്ടോ ഒന്നും സാധ്യമല്ല. അതിന് ആത്മാവിൻ്റെ അഭിഷേകം വേണം. അനോയിൻറ്റിങ്, അനോയിൻറ്റിങ്, അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമുക്ക് ആവശ്യമാണ്. ആത്മാവിൻ്റെ അഭിഷേകമാണ് നമ്മെ സാക്ഷ്യം നൽകുവാനുള്ള കൃപയിലേക്ക് നയിക്കുന്നത്. എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. നമുക്ക് ചങ്ക് തുറന്ന് ആത്മാവെ അവിടുത്തെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ, വ്യക്തിപരമായി അനോയിൻറ്റിങ്ങിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കുടുംബമായ ആത്മാവ് നമ്മൾ അഭിഷേകം ചെയ്യാൻ, കൂട്ടായ്മയായി അഭിഷേകം ചെയ്യാൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ 3 ത്രിവിധ അനോയിൻറ്റിങ്, 1 പേഴ്സണൽ അനോയിൻറ്റിങ്, 2 ഫാമിലി അനോയിൻറ്റിങ്, 3 നമ്മുടെ കമ്മ്യൂണിറ്റി അനോയിൻറ്റിങ്, ഈ 3 ത്രിവിധ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മാവിനോട് സഹകരിക്കാം. ഈ അഭിഷേക ശക്തി ഏറ്റെടുത്ത് ഈ തലമുറയിൽ കർത്താവിൻ്റെ ധീരസാക്ഷികളായി അവിടുത്തെ സഭയപ്പെടുത്തുയർത്താം. അനേകം ആത്മാക്കളെ നമുക്ക് വീണ്ടെടുക്കുന്നവരാകാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ
ആഹത്വമേ മഹത്വമേ മഹത്വത്തിൻ സാന്നിധ്യം.